പ്രിയപ്പെട്ടവരെ, ഞാൻ കെ പി എസ് സി കനകരാജ്, നാടകക്കാരനാണ്. കാസർഗോഡ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വായനാ ദിനാചരണത്തിൻ്റെ വേദിയിൽ അല്ലെങ്കിൽ സംവാദത്തിൽ പ്രമുഖ വ്യക്തികളോടൊപ്പം നിങ്ങളോട് അനുഭവങ്ങൾ പങ്കിടാൻ കഴിഞ്ഞതിൽ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുകയാണ്. ചെറുപ്പം മുതൽ, അതായത് ഒരു 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ ബാലരമയും ബാലമംഗളം പോലുള്ള കുട്ടികളുടെ മാസികയാണ് ആദ്യമായിട്ട് വായിക്കാൻ കയ്യിൽ കിട്ടിയത്. അപ്പോൾ അതിലുള്ള കഥകളും പാട്ടുകളും കവിതകളും നുറുങ്ങുകളുമൊക്കെ വായിച്ചാണ് വായനയുടെ ലോകത്തേക്ക് എനിക്ക് സഞ്ചരിക്കുവാൻ സാധിച്ചത്. പിന്നീട് ആ സമയത്തൊക്കെ എൻ്റെ ഗ്രാമത്തിൽ നമ്മളൊക്കെ പറയുന്നത് പോലെ പൈങ്കിളി സാഹിത്യത്തിൻ്റെ അതിപ്രസരമായിരുന്നു. ചൊവ്വയും ബുധനും ഒക്കെ മനോരമയും മംഗളവും ഒക്കെ വരാൻ കാത്തിരുന്ന് നമ്മളിപ്പോൾ വാക്സിനേഷന് പോകുന്നത് പോലെ എല്ലാവരും ആ ഒരു ദിവസങ്ങളിൽ ഇങ്ങനെ കാത്തിരിപ്പാണ്. അങ്ങനെ ആ സമയത്ത് എന്നെ പഠിപ്പിച്ച അധ്യാപകർ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മുതിർന്നവർ അവരൊക്കെ തന്നെ എന്നെ വായനയുടെ മറ്റൊരു ലോകത്തേക്കാണ് കൊണ്ടുപോയത്. അങ്ങനെ അവരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച മലയാളം മാഷ് എനിക്ക് അദ്ദേഹം വായിച്ചതിന് ശേഷം ഇങ്ങനെ മാതൃഭൂമി, കലാകൗമുദി ഒക്കെ തരുമായിരുന്നു. അപ്പോൾ ഞാനത് എപ്പോഴെങ്കിലുമാണ് കിട്ടുക, ഞാനത് വായിക്കും. വായിച്ചതിന് ശേഷം ഒരു 8-ാം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്ത് തുടർച്ചയായി കലാകൗമുദിയും മാതൃഭൂമി ആഴ്ചപ്പതിപ്പും വായിക്കാൻ തുടങ്ങി. അന്നതിലെ കഥകൾ, കവിതകൾ, അതുപോലെ തന്നെ ലേഖനങ്ങളൊക്കെ വായിച്ചപ്പോൾ ഞാനൊരു വായനാശീലത്തിൻ്റെ എൻ്റെ ചിന്തകൾക്ക് പുതിയ ചിറകുകൾ വെച്ചു എന്ന് വേണം പറയാൻ. വായന ചിന്താശക്തിയുള്ള മസ്തിഷ്കത്തിന് മുമ്പിൽ ബ്രഹ്മരക്ഷസായി വളരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വായിക്കുമ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ട, വായിക്കുമ്പോൾ ആദ്യം ഇങ്ങനെ നമ്മൾ തുടങ്ങുമല്ലോ വായിക്കാൻ, അങ്ങനെ തുടങ്ങുന്ന സമയത്ത് ആദ്യ ഒരു 5-8 വരികൾ വായിക്കുമ്പോൾ എനിക്കിഷ്ടം തോന്നുന്ന നോവലുകൾ, കഥകൾ, കവിതകളൊക്കെയാണ് ഞാൻ വായിക്കുക, ഇല്ലെങ്കിൽ ഞാൻ വായിക്കില്ല. എത്ര പ്രമുഖരായ, വളരെ പ്രഗത്ഭരായ എഴുത്തുകാരുടെ കഥകളും കവിതകളും ലേഖനങ്ങളുമൊക്കെ എനിക്ക് താല്പര്യം തോന്നാത്തത് കൊണ്ട് വായിക്കാതെ മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നീട് എം മുകുന്ദൻ മാഷ്, ഒ വി വിജയൻ മാഷ്, പെരുമുടം ശ്രീധരൻ മാഷ്, അതുപോലെ തന്നെ സക്കറിയ സാർ, ഇവരൊക്കെ കഥകൾ, മാധവ സാറിൻ്റെ കഥകൾ ഒക്കെ വായിക്കാറുണ്ട്. ഹിഗിറ്റ എന്നുള്ള ആ സമയത്ത് വളരെ പ്രസിദ്ധനായ കൊളംബിയൻ ഫുട്ബോളറുടെ, അതായത്
ഗോൾ കീപ്പറുടെ കഥ എഴുതിയ ആ സമയമായിരുന്നു. അതൊക്കെ വായിച്ച് ഞാൻ വളരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പിന്നീട് എൻ്റെ വായന എന്ന് പറയുന്ന സക്കറിയ മാഷിൻ്റെ കഥകൾ വല്ലാതെ, അദ്ദേഹത്തിൻ്റെ എഴുത്ത് വല്ലാതെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിനുശേഷം നാടക സംബന്ധമായ കാര്യങ്ങളിലേക്ക് മാറിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട വായന അതിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്നപ്പോൾ മലയാളത്തിൽ പി ബാലചന്ദ്രൻ മാഷ്, അതുപോലെ പ്രഗത്ഭരായ പല എഴുത്തുകാരും, അതായത് നമ്മുടെ നാടക സംബന്ധമായ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ലേഖനങ്ങൾ അല്ലെങ്കിൽ പിന്നെ നാടകമേ ജീവിതം എന്ന് പറയുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ച് പോയ സമയത്ത് ടോൾസ്റ്റോയി, ഷേക്സ്പിയർ, വിശ്വ മഹാരഥന്മാരായ നാടകക്കാരുടെയൊക്കെ നാടക അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ രചനകൾ, നാടക സംബന്ധമായ രചനകളൊക്കെ കുറച്ചൊക്കെ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റഹ്മാൻ ബഷീർ, ഇതിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ സമാഹാരമുണ്ട് കഥയുടെ. അപ്പോൾ അതിൽ പിന്നെ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒറ്റക്കണ്ണൻ, ഒരു റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു ഒറ്റക്കണ്ണൻ, ഒറ്റക്കണ്ണോടുകൂടി ലോകത്തെ വീക്ഷിക്കുന്ന ഒരാൾ, അതൊക്കെ വായിച്ച സമയത്ത് അത് നാടകമാക്കണമെന്നുള്ള വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഞാൻ മാഷോട് ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു, സാധിച്ചില്ല എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ചെറുതും വലുതുമായ നമ്മൾ കാണുന്ന, നമ്മൾ കേൾക്കുന്ന പ്രഗത്ഭർ എന്ന് പറയുന്നവരുടെയും അല്ലെങ്കിൽ അറിയപ്പെടാതെ പോകുന്ന ആളുകളുടെയൊക്കെ കഥകൾ വളരെ വലിയ തലത്തിൽ, അതായത് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ വായിക്കുന്ന ആ രീതിയിൽ നിന്ന് വേറിട്ട് അവരുടെ കഥകളേക്കാളേറെ നമ്മൾ കൂടെയുള്ളവരുടെ ആളുകളുടെ കഥകൾ വായിച്ചപ്പോൾ എനിക്ക് പല എന്താ പറയുക, ചിന്തകൾക്ക് പല ദീപ്തങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാം വായിക്കണം, എല്ലാ കഥകളും നമ്മൾ വായിക്കണം, നോവലുകൾ, സാഹിത്യങ്ങൾ, നാടകങ്ങൾ, കവിതകൾ എല്ലാം നമ്മൾ വായിക്കണം. വായിച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറും, വായനാശീലം മാറും, സ്വാഭാവികമാണ്. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇപ്പോൾ അടുത്ത് ഞാൻ പിന്നെ ഒരു പരിചയപ്പെട്ട ഒരു എഴുത്തുകാരനാണ് ഹരീഷ് പള്ളാരം. അദ്ദേഹത്തിൻ്റെ എഴുത്ത് എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അടുത്ത കാലത്താണ് ഞാൻ പരിചയപ്പെടുന്നത്. ഒരു തലത്ത് നമ്മൾ വായിച്ച് എല്ലാം കണ്ടു പരിചയമുള്ള, നമ്മൾ വിശ്വസിക്കുന്ന എഴുത്തുകാരുടെ ലേഖനങ്ങളെപ്പോലെ തന്നെ അത്രയും ശക്തമായ ലേഖനങ്ങളാണ് അല്ലെങ്കിൽ അത്രയും ശക്തമായ എഴുത്താണ് അദ്ദേഹത്തിൻ്റെയൊക്കെ തൂലികയിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് ഏതു കഥയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏതു കഥയാണ് നിങ്ങൾക്ക് ഏറ്റവും പിന്നെ ഇഷ്ടപ്പെടാത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോവലാണോ, സാഹിത്യമാണോ, നാടകമാണോ, അങ്ങനെയില്ല. ഞാൻ എല്ലാം വായിക്കുന്ന സമയം, എനിക്ക് വായിക്കാൻ മതി, എല്ലാം വായിക്കാൻ കഴിയില്ല, വായിക്കുന്ന സമയത്ത് അതിൽ കുറേ പേരുടെ കഥകളും കവിതകളും ലേഖനങ്ങളും ഒക്കെ, നാടക സംബന്ധിയായ കാര്യങ്ങളൊക്കെ, നാടകരചനയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് ആധികാരികമായി പറഞ്ഞ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളോട് കേൾപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് കഥകളും കവിതകളും ലേഖനങ്ങളും നാടകങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഈ പിന്നെ സമയം അപഹരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. എനിക്ക് വായന തുടങ്ങുന്ന, വായനയുടെ ആഴങ്ങളിലേക്ക് ചെല്ലാൻ ശ്രമിക്കുന്ന കുട്ടികളോടും മറ്റുമൊക്കെ പറയാനുള്ളത്, നമ്മുടെ കയ്യിൽ കിട്ടുന്ന, നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ വായനശാലയിൽ നിന്ന്, നമ്മുടെ പത്രങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജൊക്കെ നമ്മൾ തീർച്ചയായും വായിച്ചിരിക്കണം. എൻ്റെ കലാരംഗത്തും അല്ലെങ്കിൽ കായിക രംഗത്തുമൊക്കെയുള്ള എൻ്റെ വളർച്ച എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വായന വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഒരു
ഒരു ഒരു എന്താ പറയേണ്ടത്, അടിസ്ഥാനപരമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പെരുമാറുവാനും മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുവാനും സമൂഹവുമായി ബന്ധപ്പെടാനും സമൂഹത്തിന് വേണ്ടി ജീവിക്കാനും ഒക്കെയുള്ള ഒരു ഒരു ശക്തമായ ഒരു ഊർജം, ഒരു ഉൾവിളി നമുക്ക് വായനയിൽ നിന്നും ഉണ്ടാവും. നമ്മുടെ ചിന്ത പല പല മടങ്ങുകളായിട്ട് അതിങ്ങനെ ഇങ്ങനെ 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 ഒരു തിരമാല പോലെ ഒരുപാട് തിരമാലകളായിട്ട് സഞ്ചരിക്കുവാൻ വായനയിലൂടെ കഴിയും. അതിനനുസരിച്ച് ബുദ്ധിവികാസം നമുക്കുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കുട്ടികളോട് എളിമയോട് പറയാനുള്ളത്, നിങ്ങൾ കയ്യിൽ കിട്ടുന്നത് എന്തും വായിക്കൂ. അതായത് മോശമല്ലാത്ത നമ്മുടെ ജീവിത രീതിയെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന ബുക്കുകളൊക്കെ, പുസ്തകങ്ങളൊക്കെ വായിക്കൂ. വായിച്ച് വായിച്ച് നമുക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ട ആളുകളെ നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ. നിങ്ങളതിലൂടെ പൂർണ്ണ ആരോഗ്യത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ചിന്തയോടെ നമുക്ക് വലിയ തലങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊന്നും എനിക്ക് പറയാനില്ല. ബാക്കി ഇതിൻ്റെ കഥകളും അതുപോലെ എഴുത്തുകാരെക്കുറിച്ചുമൊക്കെ പ്രഗത്ഭര ആളുകൾ പറയും. ഇത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്നും എൻ്റെ മനസ്സിൽ ഈ ഒരു ചിന്ത, ഈ ഒരു പരിപാടി തങ്ങി നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. ഉഷാറായി മുന്നോട്ട് പോകൂ.